കാരണം 9 ദിവസം ഇവിടെ ഇരുന്ന് ദർശനം നൽകി അമ്മ ഇന്ന് മടങ്ങുമ്പോൾ ഏറെ ദുഃഖത്തിലാണെങ്കിലും അതറിയിക്കാതെ ചിരിച്ച മുഖത്തോടെ സന്തോഷത്തോടെയാണ് അമ്മയെ എല്ലാവരും യാത്ര അയക്കുന്നത്. പ്രതിഷ്ഠയിലാണ് ഭഗവതി. ഭഗവതിയാണ് കൊണ്ടിരുന്ന മെയിൻ പ്രതിഷ്ഠയാണ്. അവിടെ ഒരു വിളക്ക് മാത്രമേ ഉള്ളൂ. ഈ നവരാത്രി ദിവസങ്ങളിൽ പത്നാപുരത്ത് ഒരു വിളക്ക് മാത്രമേ ഉള്ളൂ. ഭഗവതി ഇങ്ങോട്ട് വരികയാണല്ലോ. അപ്പൊ ഇങ്ങോട്ട് വരുന്നത് വലിയ ഒരു ആഘോഷമായിട്ടാണ്. ആനയും കുതിരയും അങ്ങനെ ആ കോട്ടയ്ക്കകത്ത് എഴുന്നള്ളിക്കുന്നത് ഒരു വലിയ, നമ്മളിങ്ങനെ കാത്തിരിക്കുക, ശരിക്കും നമ്മുടെ അമ്മ വരുന്ന പോലെയാണ്. അങ്ങനെ നോക്കി എല്ലാവരും പോയി സ്വീകരിച്ച് ഇതൊക്കെ ആയിട്ട് നവരാത്രി കഴിഞ്ഞ് വിജയദശമി കഴിഞ്ഞ് ഒരു ദിവസം നല്ലിരിപ്പ് ഏകാശിടന്ന് ദ്വാദശിടന്ന് രാവിലത്തെ പൂജ കഴിഞ്ഞാണ് തിരിച്ചെഴുന്നള്ളിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരും പോവില്ല, തിരിച്ചു പോകുന്ന കാണാം. അത് മാത്രമല്ല, ആ മെയിൻ എൻട്രൻസ് കൂടെ അല്ല അമ്മ എഴുന്നള്ളിക്കുന്നത്, സൈഡിലൊരു വഴിയുണ്ട്, ഒരിടവഴി. അത് കൂടെ ക്വയറ്റായിട്ട് അങ്ങനെ നമ്മൾ കുട്ടികളെ ചിലപ്പോഴേ അല്ല കളിപ്പാട്ടം കൊടുത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പുറകെ കൂടെ പോയിട്ട് വരുന്നത് പോകുന്ന കണ്ടാലോ അമ്മ പോയിടുന്നതെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾ വഴക്ക് പിടിച്ചാലോ. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ കരയുന്നത് കാണാൻ ഉള്ള ശക്തി എനിക്കില്ല എന്ന് പറഞ്ഞാണ് അമ്മ അങ്ങനെ ഒരു ചെറിയ ഇടവഴി. ീ
കാല വഴി നേരെ ചെന്തിട്ടേന്നും പിന്നെ അരിശാലയിൽനിന്നും വിഗ്രഹങ്ങളും കൊണ്ട് അവിടെ നിന്ന് തെല്ലിപ്പാലത്തെ ഔദ്യോഗികം വരെ കാടാപ്പുണർ കാടാപ്പുണറും കഴിഞ്ഞ് നേരെ ദേവിയമൂട്ട് നെയ്യാറ്റിങ്കൽ വരണം. വഴിയിൽ തട്ടപ്പൂജയെ കാണും. ഇങ്ങോട്ട് വന്ന പോലുള്ള ഒരു ആഡംബരം കാണത്തില്ല. നെയ്യാറ്റിങ്കൽ സ്റ്റേ ചെയ്തിട്ട് നെയ്യാറ്റിങ്കൽ നാളെ രാവിലെ 8 മണിക്ക് നെയ്യാറ്റിങ്കൽ വീണ്ടും കുരുത്തറ സ്റ്റേ ചെയ്തിട്ട് കുരുത്തറിനെ പിറ്റു, അതായത് ഞായറാഴ്ച രാവിലെ പത്മനാഭനം പാലസിലെത്തി ഉടമാള് ഹാൻഡ് ഓവർ ചെയ്ത് ആറാട്ടം കഴിഞ്ഞ് ദേവി തിരിച്ചവിടെ പോകുന്നത്. അത് കഴിഞ്ഞ ശേഷം നേരെ 300 അംഗ ദേവിയും കൊണ്ട് സുചിന്തത്തെത്തി ഈ വർഷത്തെ നവരാത്രി ഉത്സവം അവസാനിപ്പിക്കുക. അപ്പം ഏതുവരെ ആയിരിക്കും നമ്മുടെ ഒരു സാന്നിധ്യം, മലയാളികളുടെ ഒരു സാന്നിധ്യം അറിയിച്ച്? പത്മനാഭനം വരെയാണ് ഏറ്റവും കൂടുതൽ മലയാളികളുള്ള പത്മനാഭനം, കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ മലയാളികളുള്ള പത്മനാഭനമാണ്. അവരുടെ ഇത് ഭയങ്കരമായ ആഘോഷമാണ്. അവർ ദേവി അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവർ സങ്കടത്തോടെയാണ് വരുന്നത്. ദേവി അവിടെ ചെല്ലുമ്പോൾ അവിടെ സന്തോഷത്തോടെ ദേവി സ്വീകരിക്കുന്നത് അത് കാണേണ്ട ഒരു ചടങ്ങാണ്. അവരുടെ ജീവാത്മാവും പരമാത്മാവുമാണ് ദേവി. ഏറ്റവും കൂടുതൽ നെയ്യാറ്റിങ്കലെ തിരുവനന്തപുരം ഭാഗത്തുള്ളവരാണ് താമസിക്കുന്നത്. അവർക്ക് അതിൻ്റെതായ വേദനയോടുകൂടി ദേവി അത് കാണേണ്ട ഒരു ചടങ്ങാണ്.